ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മിൽക്ക് ഷേക്കിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചികരമാണ്. ഈ പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് നല്ല പഴുത്ത ഒരു പപ്പായാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്ത ഈ പപ്പായ സീഡ്ലെസ് ആണ്. നമുക്കിതിനകത്തെ ആ സ്കിൻ പോലത്തെ ഇതെല്ലാം കളഞ്ഞ് വെളിയിലുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തി ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള പപ്പയാണ്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഒരഞ്ഞൂറ് എം എൽ, അതായത് 2 കപ്പ് തണുത്ത പാലും കൂടെ ഒഴിച്ച് കുറച്ചാദ്യം ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 2 കപ്പ് പാലെടുത്തെങ്കിൽ നമുക്ക് മുഴുവൻ ഇതിൽ ഒഴിക്കാൻ പറ്റില്ല. ആദ്യം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കപ്ലങ്ങ എല്ലാം ഉടഞ്ഞ് വരത്തക്ക വിധത്തിൽ അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. നല്ല രുചിയാണ് ഇത് കഴിക്കാനും. മധുരം ഒന്നും ചേർക്കാതെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്കാണ് റെഡി ആയിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.